പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, മാമോദീസായുടെ കൃപാവരത്തെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതും ദൈവിക ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓ ദൈവമേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, സഭാ മാതാവേ, സഭയുടെ മാതാവേ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ ആ രക്തവും ജലവും വാസ്തവത്തിൽ മിസ്റ്റിക്കലായിട്ട് ഒരു പ്രസവമാണ്. പ്രസവ സമയത്ത് ഗർഭപാത്രത്തിൽ നിന്ന് ഒഴുകുന്ന രക്തവും ജലവും പോലെ തന്നെയാണ് ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും. അങ്ങനെ സഭ അവിടെ ജനിക്കുന്നു. അതോടൊപ്പം പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മ, ഇപ്പോൾ ഇനി നിൻ്റെ അമ്മയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ശരീരം, എൻ്റെ രക്തത്തിൻ്റെ രക്തം ഇതാ നിങ്ങൾക്ക്. വളരെ എമോഷണലായിട്ടുള്ള ദിവസങ്ങളാണ് ഈ വലിയ ആഴ്ചയിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം കൾമിനേഷനിൽ ഉയർപ്പിൻ്റെ ആ മഹാ നിമിഷങ്ങളിൽ നമ്മൾ വാസ്തവത്തിൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ മാമോദീസായുടെ നവീകരണമാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ കുദാശയെ, അതിൻ്റെ എല്ലാം മൂല്യങ്ങളെയും മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ പൂരിതമായി നമുക്ക് മുന്നേറാം. 1262 മാമോദീസായുടെ കൃപാവരം. മാമോദീസായുടെ വ്യത്യസ്ത ഫലങ്ങൾ കൂദാശാപരമായ അനുഷ്ഠാനത്തിൻ്റെ ദൃശ്യ ഘടകങ്ങളാൽ സൂചിതമാകുന്നുണ്ട്. വെള്ളത്തിൽ മുക്കുന്നത് മരണത്തെയും വിശുദ്ധീകരണത്തെയും മാത്രമല്ല, പുനർജനനത്തെയും നവീകരണത്തിലെയും കൂടി സൂചിപ്പിക്കുന്നു. അതാണ് പുനർജനനം, എ റീബർത്ത്, പുതിയ സൃഷ്ടിയാകുന്ന അവസ്ഥ. അങ്ങനെ പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണവും പരിശുദ്ധാത്മാവുള്ള പുതിയ ജനനവും ആണ് പ്രധാനപ്പെട്ട രണ്ട് ഫലങ്ങൾ. പരിശുദ്ധ പിതാവ് എപ്പോഴും പറയാറുള്ളതാണ്, ഈശോ മിശിഹ വന്നത് നമ്മുടെ പാപങ്ങൾ എടുത്തു മാറ്റാൻ മാത്രമല്ല, നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ കൂടി വേണ്ടിയാണ്. ടു റീക്രിയേറ്റ് ദ ഹോൾ ഹ്യൂമാനിറ്റി എന്നുള്ള വാസ്തവത്തെ നമ്മളിപ്പോൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പഠിക്കാൻ പോവുകയാണ്. 1263 പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും, ഉദ്ഭവ പാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, പാപമോചനത്തിനുള്ള മാമോദീസായും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. ഇതാണ് മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. ഈശോ മിശിഹ വന്ന് പാപത്തിൻ്റെ ശിക്ഷ തൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ അതിനകത്തു നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, ശിക്ഷയെ ഒഴിവാക്കിയിരിക്കുന്നു. ശിക്ഷ ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. നമ്മൾ നീതി നീതി എന്ന് പറയുമ്പോൾ, നീതിന്യായ കോടതിയിലെ നീതി, കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. എല്ലാവരും പറയണ കേൾക്കുന്നുണ്ട്, കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. അത് ദൈവനീതി അല്ല. ദൈവനീതിയിൽ കുറ്റം ചെയ്തവൻ്റെ ശിക്ഷ ദൈവം ഏറ്റെടുത്ത് അവനെ നീതീകരിച്ച് സൗജന്യമായി അവനെ രക്ഷിക്കുന്നു. സൗജന്യ രക്ഷ.
അപ്പോൾ അതാണ് മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും ഉദ്ഭവ പാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. കൗൺസിൽ ഓഫ് ഫ്ലോറൻസ്. വീണ്ടും ജനിച്ചവരിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും, അതത്തിൻ്റെ പാപമാകട്ടെ, വ്യക്തിപരമായ പാപമാകട്ടെ, പാപത്തിൻ്റെ അനന്തരഫലങ്ങളാകട്ടെ, കോൺസിക്വൻസസ് ഓഫ് സിൻ, നിലനിൽക്കുന്നില്ല. അതാണ് പൂർവശാപം. പലരും പൂർവശാപമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പൂർവശാപം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ മാമോദീസായിൽ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. ക്ഷമിക്കണം. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രബോധനം. വിശ്വാസത്തിൻ്റെ പ്രബോധനത്തിലൂടെ നമ്മൾ നീങ്ങണം. ആദത്തിൻ്റെ പാപമാകട്ടെ, വ്യക്തിപരമായ പാപമാകട്ടെ, പാപത്തിൻ്റെ അനന്തരഫലങ്ങളാകട്ടെ, നിലനിൽക്കുകയില്ല. പാപത്തിൽ നിന്നുള്ള വേർപാടാണ്, സോറി, ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് പാപത്തിൻ്റെ ഘോരഫലം. പക്ഷെ അത് നിലനിൽക്കുന്നില്ല ജ്ഞാനസ്ഥാനം സ്വീകരിച്ച വ്യക്തിയിൽ. 1264 പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും പാപത്തിൻ്റെ കാലികമായ ചില അനന്തരഫലങ്ങൾ മാമോദീസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നുണ്ട്. സഹനം, രോഗം, മരണം, ജീവിതത്തിലെ സ്വതസിദ്ധമായ ദൗർബല്യങ്ങൾ, പാപം ചെയ്യാനുള്ള പ്രവണത, അത് തന്നെ ഭയങ്കര വലിയ കാര്യമല്ലേ? പാപം ചെയ്യാനുള്ള പ്രവണത നിലനിൽക്കുന്നുണ്ട്. പാപം ചെയ്യാനുള്ള പ്രവണതയെ പാരമ്പര്യം പാപാസക്തി എന്നും ആലങ്കാരികമായി പാപത്തിൻ്റെ ഇന്ധനമെന്നും വിളിക്കുന്നു. പാപാസക്തി, അതാണ് കോൺക്യുപസൻസ്. പാപാസക്തി നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിന് സമ്മതം നൽകാതെ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ അതിനെ ധീരതയോടെ എതിർത്ത് നിൽക്കുന്നവരെ ദ്രോഹിക്കാൻ അതിന് കഴിയുകയില്ല. യഥാർത്ഥത്തിൽ നിയമാനുസൃതം മത്സരിക്കാതെ ആർക്കും കിരീടം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ചവർക്കാണ് കുമ്പസാരവും കുർബാനയും മറ്റു കുദാശകളെല്ലാം. അപ്പോൾ ഈ കോൺക്യുപസൻസ്, ഈ പാപത്തിലേക്കുള്ള ചായ്വ്, ഈ പാപാസക്തി മാമോദീസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നത് കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മൾ അതിനെതിരെ നേരിട്ട് വിശുദ്ധീകരണം, അനുദിന വിശുദ്ധീകരണത്തിന് നമ്മൾ പാത്രമാകും. ഇനി ഏറ്റവും പ്രധാന ഒരു പോയിൻ്റാണ് ഇനി വായിക്കാൻ പോകുന്നത്, ഒരു പുതിയ സൃഷ്ടി. 1265 മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദത്തുപുത്രനും തൽഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനും ക്രിസ്തുവിൻ്റെ അവയവവും അവിടുത്തെ സഹ അവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാകുന്നു. പുതിയ സൃഷ്ടി ആകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഈശോ മരിച്ചു, ഈശോയുടെ ശരീരം അടക്കപ്പെട്ടു, ആ ശരീരം ആ കബറിടത്തിൽ വെച്ച് തന്നെ മർത്യമായ ശരീരം അമർത്യമായ ശരീരമായി മാറി പുതിയ സൃഷ്ടിയാകുന്നു. അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിലേക്ക് പകരപ്പെടുന്നത്. അപ്പോൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ പഴയതെല്ലാം കടന്നുപോയി. നമ്മളിപ്പോഴും പഴയതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആന്തരിക സൗഖ്യവും ആ ഒരുപാട് കാര്യങ്ങളെല്ലാം. പുതിയ സൃഷ്ടിയാകുന്നതിനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം മാറുന്നു. പുതിയതായി ലാസറിനെ ഇതാ പുതിയ സൃഷ്ടിയാക്കി. മരിച്ച് ചീഞ്ഞ ലാസറിനെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു എന്ന പോലെയുള്ള അവസ്ഥയാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇത് വിശ്വസിക്കുന്നില്ല? ഇത് വിശ്വസിക്കുമ്പോൾ ഈ കൂദാശയുടെ വലിയ ശക്തി നമ്മളിൽ നിറഞ്ഞൊഴുകും. അതാണ് പൗലോസ് ദൈവം പറഞ്ഞത്, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ
നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് ജീവൻ നൽകും, പുതുജീവൻ നൽകും. വിശ്വസിക്കൂ, ഈ പെസഹാക്ക്, ഈ മാമോദീസ നവീകരണ സമയത്ത് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ മാമോദീസയിലൂടെ പഴയതെല്ലാം കടന്നുപോയി ഉയർപ്പിൽ പങ്കാളിയാക്കിക്കൊണ്ട് ലാസറിനെ ഉയർപ്പിച്ച പോലെ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നു. അപ്പോൾ പുതിയ സൃഷ്ടിയാകുന്നതിൽ വിശ്വസിച്ചാൽ മാത്രമേ പൂർണ്ണമായ അനുഭവം നമുക്കുണ്ടാകുന്നുള്ളൂ. വീണ്ടും 1265 ഒന്നുകൂടി വായിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബോധ്യമാണ് മാമോദീസ. എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടി ആക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദത്തുപുത്രനും തത്ഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനും. കേട്ടോ, പുതിയ സൃഷ്ടി, ദൈവത്തിൻ്റെ ദത്തുപുത്രൻ, ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരൻ, ക്രിസ്തുവിൻ്റെ അവയവവും അവിടുത്തെ സഹാവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാകുന്നു. 1266 പരിശുദ്ധമ ത്രിത്വം മാമോദീസ സ്വീകരിച്ച ആൾക്ക് വിശുദ്ധീകരണത്തിൻ്റെ കൃപാവരവും നീതീകരണത്തിൻ്റെ കൃപാവരവും നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവീക പുണ്യങ്ങളാൽ ദൈവത്തിൽ അവിടെ നിന്ന് പ്രത്യാശ വയ്ക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അത് കഴിവുള്ളവരാക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വഴി അവിടുത്തെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ശക്തി നൽകുന്നു. ധാർമ്മിക സുഹൃത്തുക്കളുടെ നന്മയിൽ വളരാൻ കഴിവ് നൽകുന്നു. അങ്ങനെ ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസയിൽ വേരൂന്നിയിരിക്കുന്നു. അതിസ്വാഭാവിക ജീവിതം, ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഫിനോമിന. ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതം, ദ സൂപ്പർ നാച്ചുറൽ ലൈഫ് ഓഫ് ക്രിസ്ത്യൻ ഈസ് റൂട്ടഡ് ഇൻ ബാപ്റ്റിസം. നമ്മളൊരു സാധാരണ ജീവിതമല്ല, ക്രൈസ്തവ ജീവിതം ഒരു സൂപ്പർ നാച്ചുറൽ ജീവിതമാണ്. അതാണ് മദർ തെരേസ്യ എല്ലാം പറയുന്നത്, അതാണ് ജോൺ പോൾ രണ്ടാമൻ പറയുന്നത്. ഇഫ് യു നോ ഹൂ യു ആർ ആൻഡ് ഇഫ് യു നോ ഹൂ ഈസ് ഇൻ യു, യു ക്യാൻ മേക്ക് ദിസ് വേൾഡ് അപ് സൈഡ് ഡൗൺ. പ്രൈസ് ദ ലോർഡ്. മാമോദീസായിലൂടെ നമ്മൾ ആരാണെന്നും നമ്മിൽ ആരാണെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ലോകത്തെ തകിടം മറിക്കാൻ സാധിക്കും. അതാണ് ഈ വിശുദ്ധരെല്ലാം ചെയ്തത്. അവർ സ്വീകരിച്ച ജോൺ പോൾ രണ്ടാമനിലുള്ള മാമോദീസായും മദർ തെരേസയിലുള്ള അതേ മാമോദീസ തന്നെയാണ് നമ്മൾ ഓരോരുത്തരിലും ലഭിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതിൻ്റെ വീര്യം ഈ പെസഹായിൽ നിറഞ്ഞൊഴുകാൻ വേണ്ടി നമുക്ക് നവീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ.